ഹലോ ഡോക്ടറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മെഡിക്കൽ രംഗത്ത് നിരവധി സാങ്കേതിക വിദ്യകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വന്ന ഒരു സാങ്കേതിക വിദ്യ തന്നെയാണ് റോബോട്ടിക് സാങ്കേതിക വിദ്യ. റോബോട്ടിക് സാങ്കേതിക വിദ്യയിലൂടെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പമുള്ളത് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ ഹെഡ് ഓഫ് ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിയിലെ ഡോക്ടർ സമീർ അലിയാണ്. ഡോക്ടർ സ്വാഗതം. പ്രേക്ഷകർക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, എന്താണ് ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ? എന്താണ് ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ? ഇതിന്റെ ഉപയോഗം എന്താണ്? സാധാരണയായി പ്രായാധിക്യം കാരണമോ അല്ലെങ്കിൽ ചില വാദസംബന്ധമായ അസുഖങ്ങൾ കാരണമോ അതല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന മുട്ടുകൾക്കുള്ള പരിക്കുകൾ മുഖേനയോ നമ്മൾ പ്രായം കൂടുമ്പോൾ മുട്ടിനകത്ത് ഉണ്ടാകുന്ന തേയ്മാനത്തിനെയാണ് സാധാരണ നമ്മൾ ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണയായി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മുട്ടിനകത്തുള്ള തേഞ്ഞു പോയ മുട്ടിന്റെ ഉപരിതലത്തിന്റെ 4-5 മില്ലിമീറ്റർ ഭാഗം, ആ വരുന്ന തരുണാസ്ഥി കൃത്രിമമായി എടുത്തു മാറ്റുകയും ആ ഭാഗത്ത് കൃത്രിമ ലോഹ സങ്കരങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഇംപ്ലാന്റ് എന്നറിയപ്പെടുന്ന ലോഹ സങ്കരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. സാധാരണയായി കാലങ്ങളായിട്ട് പലപ്പോഴും ഇത് ചെയ്തിരുന്നത് നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് അല്ലെങ്കിൽ മാനുവൽ മെത്തേഡ് വഴിയാണ്. അതായത് ഏറ്റവും പ്രധാനം ഈ മുട്ടുമാറ്റിവെച്ച ആ സന്ധിയുടെ ജീവിത നിലകാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ആ പേഷ്യന് കിട്ടുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ ആ വെച്ച മുട്ട് എത്ര നാൾ നീണ്ടു നിൽക്കും എന്നെല്ലാം പ്രധാനമായിട്ടും തീരുമാനിക്കുന്നത് എത്ര കൃത്യതയോടുകൂടിയാണ് നമ്മൾ ഈ ഇംപ്ലാന്റ്സ് സ്ഥാപിക്കുന്നത് എന്നനുസരിച്ചാണ്. പലപ്പോഴും സാധാരണ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് പലപ്പോഴും ഒരു ഐബോളിംഗ്, അതായത് നമ്മൾ 10 ആളുകളെ എടുത്തു കഴിഞ്ഞാൽ 10 ആളുടെ മുട്ടുകളും ഓരോരോ രൂപത്തിലാണ്. അതിൻ്റെ മുട്ടിൻ്റെ വളവുകൾ വ്യത്യാസം ഉണ്ടാകാം, മുട്ട മടക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകും, മുട്ടിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. അപ്പോൾ ഓരോ ആളുകളുടെയും മുട്ടിൻ്റെ ഘടന അനുസരിച്ച് പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഐബോളിംഗ് ആവശ്യമാണ്. ഉദാഹരണമായി ഒരാളുടെ മുട്ടി ഇത്രയും വലിപ്പമുണ്ടെന്ന് വിചാരിക്കുക. ഈ വെക്കുന്ന ഇംപ്ലാന്റ്സിന്റെ സൈസ് നമ്മൾ പലപ്പോഴും ഒരു ഏകദേശം നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ് നമ്മളിത് വെക്കുന്നത്. പലപ്പോഴും മനുഷ്യ സഹജമായ തെറ്റുകൾ, 1-3 ഡിഗ്രി തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ പോലും ഈ വെക്കുന്ന ഈ ഇംപ്ലാന്റ്സിന്റെ കാലാവധിയെ വളരെയധികം ബാധിക്കുന്നു. വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മുട്ട് ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഏകദേശം 20 മുതൽ 25 വർഷക്കാലം ഈ കൃത്രിമ സന്ധി നിലനിൽക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഇതിൽ വെക്കുന്നതിൽ വരുന്ന 2-3 ഡിഗ്രിയിലുള്ള വ്യത്യാസങ്ങൾ കാരണം ചിലപ്പോൾ 25 വർഷം എന്നുള്ളത് 10 വർഷമോ 5 വർഷമോ ആയി കുറഞ്ഞു വരാം. ലോകത്ത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യയില് ഏകദേശം 100 സന്ധിമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 10 വർഷത്തിനകം അതിൽ ഏകദേശം 20% ഫെയിലിയർ ആകുന്നതാണ് കാണപ്പെടുന്നത്. പലപ്പോഴും അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന കാരണം ഈ കൃത്രിമ സന്ധി വെക്കുന്നതിലുള്ള വ്യതിയാനങ്ങൾ തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പലപ്പോഴും അതിനൂതനമായ സാങ്കേതിക വിദ്യ ഇതിലോട്ട് വരുന്നത് മനുഷ്യന്റെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ പണ്ടെല്ലാം നമ്മൾ വഴി അന്വേഷിച്ചു പോകുന്നത് ചോദിച്ചു ചോദിച്ചിട്ടായിരുന്നു. അതിന് പകരം ഇപ്പൊ നമ്മളെല്ലാരും മൊബൈലിലുള്ള കമ്പ്യൂട്ടർ നാവിഗേഷൻസ് അല്ലെങ്കിൽ നമുക്ക് നാവിഗേഷൻ ഉണ്ട് നമ്മുടെ മുന്നിൽ. അതേപോലത്തെ ഒരു സാങ്കേതിക വിദ്യയാണ് മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ ഉപയോഗിക്കുന്ന റൊബോട്ടിക് സംവിധാനം. ആ സംവിധാനത്തിന്റെ സഹായത്തോടുകൂടി ഓരോ മുട്ടുകൾക്കും അനുയോജ്യമായ രീതിയിൽ എത്ര കൃത്യമായിട്ടാണോ നമുക്ക് ഈ സന്ധി വയ്ക്കാൻ പറ്റുന്നത്, ഏകദേശം 100% എന്ന് തന്നെ പറയാം, അത്രയും കൃത്യമായ രൂപത്തിൽ ഈ സന്ധി വയ്ക്കാൻ പറ്റുന്നത് മുഖേന ഈ മുട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാലം നിലനിൽക്കുന്നു. മാത്രമല്ല അതിനകത്ത് ഉണ്ടാവുന്ന പേശികൾക്കും അസ്ഥികൾക്കും ഉണ്ടാവുന്ന ക്ഷതം വളരെ കുറവാണ്. സാധാരണ കൺവെൻഷണൽ രീതിയിൽ ചെയ്യുന്നതിലേറെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രോഗിക്ക് വളരെ വേഗം റിക്കവറി ആകുന്നു, വേദനകൾ വളരെ കുറവാണ്, ബ്ലഡ് ലോസ് വളരെ കുറവാണ്, ആശുപത്രി വാസവും താരതമ്യേന സാധാരണ സർജറിയിൽ അപേക്ഷിച്ച് കുറവാണ്. ഇതൊക്കെയാണ് സാധാരണ റോബോട്ടിക് സർജറിയുടെ മേന്മകൾ. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകനുണ്ട്, വിശ്വംഭരനാണ്, കോന്നിയിൽ നിന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ, കേൾക്കാം. ഹലോ, ഹലോ, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് വലത്ത് മുട്ടിന് വലത്തുവശത്തെ മുട്ടിന് നല്ല വേദനയുണ്ട്. അത് മടക്കുന്നുണ്ട്, ടക് 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 എന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് ഇത്
ഈ കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷമായത് കൂടുതലായത്? എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 65 വയസ്സുണ്ട്. ഇതിനു മുന്നേ മുട്ടിന്റെ എക്സ്റേ എടുത്തു നോക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, എക്സ്റേ എടുത്തായിരുന്നു. എക്സ്റേ എടുത്തതിനകത്ത് കുറച്ച് തേയ്മാനം ഉണ്ടായിരുന്നു. മുട്ടിന് വളവുകളോ അങ്ങനെ വല്ലതും ഉണ്ടോ? മുട്ടിന് റാ പോലത്തെ വളവോ അല്ലെങ്കിൽ അകത്തോട്ട് വേദനയുണ്ട്? പ്രത്യേകിച്ചും ഈ വേദന നിരപ്പായ സ്ഥലത്തോട് നടക്കുമ്പോഴാണോ അതോ സ്റ്റെപ്പുകളൊക്കെ കയറി ഇറങ്ങുമ്പോഴാണോ കൂടുതലായിട്ട് വേദനയുള്ളത്? ഇപ്പൊ നിരപ്പായ സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിൽ വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച കുറച്ച് ആയുർവേദം മരുന്നൊക്കെ കഴിച്ച കാരണം ചില കുറവൊന്നും തോന്നുന്നുണ്ട്. പക്ഷേ ഇത് ഒരു പെരുന്നീൽ പ്രോബ്ലമാണ്. കോവിഡ് ബാധിച്ചതിന് ശേഷമാണോ അസുഖം കൂടി വന്നത്? അല്ല, കോവിഡ് എനിക്ക് ബാധിച്ചില്ല. ഞാൻ ഈ വാക്സിനേഷൻ എടുത്തതിന് ശേഷമാണ് ഈ മുട്ടിന് വേദനയും ആ മസിലിന് വേദനയും കൂടെ തുടങ്ങിയത് കൂടുതലായിട്ട്. പൊതുവെ സാധാരണ പ്രായം കൂടുമ്പോ നമ്മള് പലപ്പോഴും നമ്മളെ ആക്ടിവിറ്റീസ് കുറയുന്നത് മുഖേന പലപ്പോഴും നമ്മളെ മസിൽസിന്റെ ശക്തി കുറയാറുണ്ട്. അപ്പൊ അത്തരം അവസരങ്ങളിൽ ഓൾറെഡി മുട്ടിനകത്ത് തേയ്മാനം ഉണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ടുള്ള ആ ഭാരം മുഴുവൻ മുട്ടിനകത്തോടെ പോകുന്നു. അത്തരം സന്ദർഭങ്ങൾ ഇപ്പൊ വളരെ കുറച്ച് നാളായിട്ടുള്ള തുടങ്ങിയിട്ട് മാത്രമല്ല മുട്ടിനകത്ത് വളവുകളോ അങ്ങനെ കാര്യമായിട്ട് രൂപവൈകൃതങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മുട്ടിന് ചുറ്റുമുള്ള മസിൽസിന്റെ ബലം കൂട്ടാനുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് മുഖേന കുറെ നാള് കൂടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് പോകാൻ സാധിക്കും. ബലം കൂടാനുള്ള കാൽസ്യം, വൈറ്റമിൻ ഡി മുതലായ മരുന്നുകളും കൂടെ കഴിക്കേണ്ടതാണ്. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു ഡോക്ടർ. ഡോക്ടർ, റോബോട്ടിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു സംശയം, ഇതിനേറെ പണം ചെലവാകുന്ന ഒരു ശസ്ത്രക്രിയ ആണോ? സാധാരണ ശസ്ത്രക്രിയ വെച്ച് ഇത്തരത്തിലൊരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മൂല്യം എത്രത്തോളം ആണെന്ന് ആളുകൾ സംശയം കൂടുതലായിരിക്കും. അതിനെ കുറിച്ച് ഡോക്ടർ. പലപ്പോഴും സാധാരണ രൂപത്തിലുള്ള സർജറി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വളരെ തുച്ഛമായ ഏകദേശം ഒരു 15,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് സാധാരണയായിട്ട് ഈ റോബോട്ടിക് ശസ്ത്രക്രിയക്ക് അധികമായിട്ട് ചെലവാക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുട്ട് വെക്കുന്ന മുട്ട് 25 വർഷക്കാലം നിലനിൽക്കുമെന്ന് വിചാരിക്കുക. നമ്മുടെ മാനുവലായിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചില എററുകൾ മുഖേന ഈ 25 വർഷം എന്നുള്ളത് 10 വർഷമോ 15 വർഷമോ ആയി കഴിഞ്ഞാൽ, ഒരു ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മളൊരു സർജറി ചെയ്യുന്നതിന് ഏകദേശം 2 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക സാധാരണ സർജറി ചെയ്യുന്നതിന്. ഈ മുട്ട് 10 വർഷം കൊണ്ട് ആ മുട്ട് ഫെയിലായി കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ രണ്ടാമത് മുട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 4-4.5 ലക്ഷം രൂപയോളം ആ സമയത്ത് നമുക്ക് സർജറിക്കായിട്ട് ചെലവഴിക്കേണ്ടി വരുന്നു. പക്ഷേ ഈ സമയത്ത് നമ്മൾ തുടക്കത്തിൽ ഒരു റോബോട്ടിക് സർജറിക്ക് വേണ്ടിയിട്ട് 15,000 അല്ലെങ്കിൽ 20,000 രൂപ അധികം ചെലവഴിക്കുന്നത് വഴി നമുക്ക് 20-25 വർഷക്കാലമാണ് ആ ഇംപ്ലാന്റ്സ് ലൈഫ് കിട്ടുന്നത്. അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന ഒരു വ്യക്തി ഈ ശസ്ത്രക്രിയക്ക് മുമ്പും അതിനുശേഷവും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്? മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് മുന്നേ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് അവർ ചില അസുഖങ്ങൾ ഉണ്ടാകും. പ്രധാനമായിട്ട് അവരുടെ തൈറോയ്ഡ് അല്ലെങ്കിൽ ഡയബറ്റീസ്, ഇത്തരം അസുഖങ്ങൾ വളരെ കൃത്യമായ രൂപത്തിൽ കൺട്രോൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ശരീരത്തിൽ ചില അണുബാധയുടെ ലക്ഷണങ്ങൾ, ഫോർ ഉദാഹരണമായി കേട് വന്നിട്ടുള്ള, സ്ഥിരമായി കേട് വന്നിട്ടുള്ള പല്ലുകൾ, കാലിലോ മറ്റോ ഉണങ്ങാതിരിക്കുന്ന വ്രണം, സ്ഥിരമായിട്ടുണ്ടാകുന്ന മൂത്രത്തിലുള്ള അണുബാധ, ഇത്തരം അണുബാധയുടെ ലക്ഷണങ്ങളെല്ലാം കൃത്യമായി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയാണ് പ്രധാനമായിട്ടും മുട്ടുമാറ്റിവെക്കലിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ. മുട്ടുമാറ്റി വെച്ചതിന് ശേഷവും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം അണുബാധകൾ ഇടപെടുകയാണ്. നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകനുണ്ട്, അജയനാണ് ആലപ്പുഴയിൽ നിന്ന്. ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. അജയൻ ചോദിച്ചോളൂ, കേൾക്കാം. അജയൻ കേൾക്കാമോ? ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ അജയൻ, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്കിപ്പോ 60 വയസ്സായി. അപ്പോ ഈ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് എല്ലാ ദിവസവും ഇല്ല, പടികൾ കയറുമ്പോഴും അതുപോലെ ഇത്തിരി ഉയർന്ന സ്ഥലങ്ങളിലേക്ക് കയറുമ്പോഴും ഇടത് മുട്ടിന് വേദന തോന്നുന്നുണ്ട്. ആ സ്ഥിരമായിട്ടുള്ള ഒരു വേദന അല്ല താനും, അത് സ്ഥിരമായിട്ട് അങ്ങനെ ഇല്ല, വളരെ അപൂർവമായിട്ട് മാത്രമേ
അങ്ങനെ ഒരു വേദന തോന്നുന്നുള്ളൂ. അത് ഭാവിയിൽ എന്റെ ചോദ്യം, ഭാവിയിൽ അതൊരു മുട്ടുമാറ്റ ശസ്ത്രക്രിയയിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതിനെത്ര ഭാരമുണ്ട് ശരീരത്തിൽ, ഭാരം എത്രയുണ്ട്? ഭാരം എനിക്ക് സമാനം നല്ല പൊക്കമുണ്ട്, 171 സെന്റിമീറ്റർ. പക്ഷെ അതിന് ആനുപാതികമായിട്ടുള്ള ഉയരം വെയിറ്റ് ഇല്ല എനിക്ക്, 67 കിലോഗ്രാമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അധികം ഒന്നും പേടിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ഭാരക്കൂടുതലാണ് മുട്ട് തേയ്മാനം കൂട്ടുന്നതിന്റെ ഒരു പ്രധാന വില്ല. മാത്രമല്ല, അജയൻ പറഞ്ഞ പ്രകാരം ഇടക്കിടക്ക് ഉണ്ടാകുന്ന വേദനകൾ, പ്രത്യേകിച്ചും പടികൾ കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് മുട്ടിന്റെ ചിരട്ടയുടെ പുറകു ഭാഗത്തുണ്ടാകുന്ന തേയ്മാനത്തിന്റെ ലക്ഷണങ്ങളാണ്. അത് പലപ്പോഴും മുട്ട് തേയ്മാനത്തിന്റെ ആദ്യ അഥവാ പ്രാരംഭഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു തേയ്മാനമാണ്. ഇത്തരം അവസരങ്ങളിൽ മുട്ടിന്റെ ചിരട്ടയ്ക്ക് ചുറ്റുമുള്ള മസിൽസ് കണ്ട് ബലം കൂട്ടാനുള്ള എക്സസൈസുകൾ റെഗുലറായിട്ട് ചെയ്യാം. അപ്പൊ മുട്ടിനകത്തൂടെ പോകുന്ന അത്രയും ലോഡ് ആ മസിൽസ് എടുക്കുന്നു. അത് മുഖേന മുട്ടിനകത്ത് വരുന്ന തേയ്മാനം കാലങ്ങളോളം നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ശരീരഭാരം കൂടാണ് ശ്രദ്ധിക്കുക, റെഗുലറായിട്ട് മുട്ടിനുള്ള വ്യായാമങ്ങൾ ചെയ്യുക, പിന്നെ വളരെ പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുക, ഓയിലി ഫുഡ്സ് ഒക്കെ കഴിഞ്ഞതൊന്നും അവോയ്ഡ് ചെയ്യുക. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു ഡോക്ടർ. മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്, ജാസ്മിൻ ആണ് പാലക്കാട് നിന്ന്. ഡോക്ടർക്ക് കേൾക്കാൻ, ചോദിച്ചോളൂ. ഹലോ ജാസ്മിൻ, ഡോക്ടർക്ക് കേൾക്കാൻ ചോദിച്ചോളൂ. ഹലോ കേൾക്കാം. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ. ഡോക്ടർ, ആ കോള് കട്ടായി എന്നാണ് തോന്നുന്നത്. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഈ സാങ്കേതിക വിദ്യയിലൂടെയുള്ള ശസ്ത്രക്രിയക്ക് മുൻപും പിൻപും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. സർജറിക്ക് ശേഷം പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കുണ്ടാകുന്ന അണുബാധകൾ, മൂത്രത്തിലോ മറ്റോ ഉണ്ടാകുന്ന അണുബാധ, ന്യൂമോണിയ പോലുള്ള അണുബാധകൾ വളരെ കൃത്യമായിട്ട് തന്നെ ചികിത്സിക്കണം. പിന്നീട് ഏകദേശം സർജറി കഴിഞ്ഞ ഏകദേശം ഒരു 6 മാസം മുതൽ 1 വർഷം വരെ മുട്ടിനകത്ത് സാധാരണ ചെയ്യുന്ന ചില ലഘുവായ വ്യായാമങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം സർജറി ഉണ്ടാകുന്നത് ചെയ്യുന്നത് വരെ പലപ്പോഴും നമ്മുടെ നടത്തവും കാര്യങ്ങളൊക്കെ വളരെ കുറവായത് കാരണം തേയ്മാനത്തോടൊപ്പം തന്നെ മുട്ടിന് ചുറ്റുമുള്ള മസിൽസും വളരെ വീക്കായിരിക്കും. സർജറിക്ക് ശേഷം നമുക്ക് നല്ല അതിന്റെ 100% ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ മുട്ടിന് ചുറ്റുമുള്ള പേശികളുടെയും ബലവും ആയാസവും തിരിച്ച് അതേപോലെ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സർജറിക്ക് ശേഷം ഏകദേശം 6 മുതൽ 1 വർഷം വരെ വളരെ ലഘുവായ, ദിവസത്തില് 10-15 മിനിറ്റ് എടുക്കുന്ന ലഘുവായ ചില എക്സസൈസുകൾ റെഗുലറായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബാക്കി പലപ്പോഴും പ്രായമുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും കാൽസ്യം, വൈറ്റമിൻ ഡി, ബി കോംപ്ലക്സ് മുതലായ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യവും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. വേറെ പ്രത്യേകിച്ച് ആശങ്കകളോ സ്ഥിരമായിട്ട് ഇതിനു വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കേണ്ടോ അങ്ങനത്തെ യാതൊരു ആവശ്യങ്ങളും ഒരു മുട്ടുമാറ്റിവുകൾ ശസ്ത്രക്രിയക്ക് ശേഷം വേണ്ടി വരുന്നില്ല. ഡോക്ടർ, നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഹസൻ കുട്ടിയാണ് കാസർഗോഡ് നിന്ന്. ഡോക്ടർക്ക് കേൾക്കാൻ, ചോദിച്ചോളൂ. എന്റെ വലത്തെ കാലിന്റെ ഡിസ്കിന്റെ ഇവിടെ വേദനയുണ്ട്. എന്ത് പറഞ്ഞാല് കുറെ കാലം മുമ്പ് എന്ന് പറഞ്ഞാല് ഞാൻ സ്കാനിങ് എടുത്തിട്ടായിട്ടാകുമ്പോ പറഞ്ഞത് എന്ന് പറഞ്ഞാല് ടി വി ഉണ്ട് ഇങ്ങനെ മരുന്നെല്ലാം കഴിച്ചിട്ട് കുറെ കാലം വരെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാല് നല്ലോണം കൂടുതൽ. അതിപ്പോ ഡോക്ടറെ കാട്ടിച്ചിട്ടാകും പറഞ്ഞത് അത് മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞത്. ഡിസ്കിന്റെ പ്രശ്നം എന്നാണോ പറഞ്ഞത്? നടുവിനാണോ മുട്ടിനാണോ ബുദ്ധിമുട്ട് പറയുന്നത്? മുട്ടിന്റെ അല്ല, ഇത് പറഞ്ഞ ഡിസ്ക് ഉണ്ടല്ലോ കാലിന്റെ ജോയിന്റ് മോറുള്ള അതിനുള്ള മരുന്നെല്ലാം കഴിച്ചിരുന്നു. മരുന്നെല്ലാം കഴിച്ച് ടിബിയുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായിട്ടുണ്ടായിരുന്നു. അതിന് ഇപ്പൊ കൊറേ കാലമായിട്ട് ഭയങ്കര വേദന ഉണ്ട്. ടെസ്റ്റ് ചെയ്തിട്ടായിട്ട് അപ്പൊ ഡോക്ടർമാർ പറഞ്ഞാൽ അത് മാറ്റി വെക്കണം, അല്ലാത്ത വേറെ ഒരു മാർഗമില്ല. അതെ അതെ അതെ. അതായത് പലപ്പോഴും ടി ബി മുതലായ അണുബാധകൾ വരുന്ന സമയത്ത് മുട്ടിന്റെ ഉപരിതലത്തിന് ഡാമേജുകൾ സംഭവിക്കാം.
അത് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചത് പഴയത് പോലെ വളരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ തേഞ്ഞു പോയ സന്ധ്യയുടെ ഭാഗങ്ങൾ മാറ്റിവെക്കുകയാണ് ശാശ്വതമായ പരിഹാരം. നമ്മള് സാധാരണയായിട്ട് പ്രായം കൂടുമ്പോ നമുക്ക് സംഭവിക്കുന്ന നമ്മള് കഷണ്ടി ആകുക, മുടി നരയ്ക്കുക എന്നൊക്കെ പറയുന്നതിന് വേറെ ചികിത്സയുണ്ടോ? പ്രായമാകുന്നതിനോട് അനുബന്ധിച്ച് വരുന്ന ചില ശരീരത്തിൽ വരുന്ന ചില മാറ്റങ്ങളാണ്. നമ്മള് കാഴ്ച കുറയുമ്പോ നമ്മള് കണ്ണാടി വെക്കുന്നു അല്ലെ, കേൾവി ശക്തി കുറയാണെങ്കിൽ നമ്മള് ഹെൽമെറ്റ് വെക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ശരീരത്തിൽ. നമ്മൾ ഒരു വയസ്സ് തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മളെ മുട്ടുകളെ. വ്യക്തമായി കാണും വിചാരിക്കുന്നു ഡോക്ടർ. ഡോക്ടർ, അതുപോലെ ഇരു കാൽമുട്ടുകളിലെയും ശസ്ത്രക്രിയ ഒരേ സമയം സാധ്യമാകുമോ? തീർച്ചയായിട്ടും അത് പ്രധാനമായിട്ടും അത് തീരുമാനിക്കുന്നത് രോഗിയുടെ ആരോഗ്യാവസ്ഥയാണ്. പലപ്പോഴും ഏകദേശം 70 വയസ്സിന് താഴെയുള്ള ഒരാള് അവർക്ക് ഹൃദയ സംബന്ധമോ അല്ലെങ്കിൽ വളരെയധികം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് മുട്ടുകൾക്കും രൂപവൈകൃതമുണ്ട്, രണ്ട് മുട്ടുകൾക്കും നല്ല തേയ്മാനമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും രണ്ട് കാൽമുട്ടുകളും ഒരേ സമയം തന്നെ മാറ്റാവുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ നടക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് നടക്കാനും അത് സുഖം പ്രാപിക്കാനും എത്ര നാൾ വരെ എടുക്കും? സാധാരണ രൂപത്തിലുള്ള ഒരു സർജറി ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഓപ്പറേഷൻ ശേഷം 2 മുതൽ 4 വരെ നമ്മളൊരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. ഏകദേശം ഒരു 1.5 മാസത്തോടുകൂടി ചെറിയ ചെറിയ അടുക്കള ജോലികൾ അല്ലെങ്കിൽ ചെറിയ ഗാർഡനിങ് വർക്കുകളൊക്കെ ചെയ്യാൻ സംഭവിക്കുന്നു. ഏകദേശം ഒരു 3 മാസം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 90% പഴയ പോലെ ആകുന്നു. അതാണ് സാധാരണ ഉള്ളൊരു സർജറിയുടെ രൂപത്തില്. പക്ഷേ ഒരു 4-5 മാസങ്ങള് ചെറിയ ചെറിയ തോതിലുള്ള വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇത് റോബോട്ടിക് സർജറി ആണെങ്കിൽ ഈ പറഞ്ഞതിന്റെ പകുതി കാലമാണ് അതിനെടുക്കുന്നത്. ഉദാഹരണമായിട്ട് 1 ആഴ്ചക്കകം പതുക്കെ വാക്കുകൾ ഒഴിവാക്കി നടക്കാനും ഏകദേശം ഒരു 2-3 ആഴ്ചകൾക്ക് ശേഷം ചെറിയ ചെറിയ അടുക്കള ജോലികളും എല്ലാം ചെയ്യാനും പറ്റുന്നു. ഏകദേശം 2-3 മാസം കൊണ്ട് വേദനക്ക് കാര്യമായ ശമനം തന്നെ അനുഭവപ്പെടുന്നു. ഡോക്ടർ, മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, വിജയനാണ് പേരാമ്പ്രയിൽ നിന്ന്. ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. വിജയൻ പറയൂ. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലിന്റെ ഇടത് കാലിന്റെ അടിഭാഗം നിലത്ത് വെച്ച് നടക്കാൻ പറ്റില്ല കുറെ ദൂരത്തേക്ക്. അതുപോലെ വലത് കൈയിന്റെ വിരലുകൾ മടക്കാൻ പറ്റില്ല. രണ്ട് വേദനകളാണ്. 65 വയസ്സുണ്ട് ഇപ്പം. വേദനയാണ്, പക്ഷെ കുറച്ച് ഈ ദിവസത്തിൽ നടന്നു കഴിഞ്ഞാലോ പ്രവർത്തി തുടർന്നു കഴിഞ്ഞാലോ അത് മാറും. അതുവരെ ഇങ്ങനെ ഒരു വേദനയാണ്. അപ്പൊ ഓർത്തോയിൽ കാണിക്കണോ, ന്യൂറോയിൽ കാണിക്കണോ, അതുമല്ല ട്യൂമാറ്റിക് കംപ്ലൈന്റ് ആണോ എന്നുള്ളതാണ് പ്രധാന ഡൗട്ട്. അതാണ് അജയന്. പ്രമേഹമുണ്ടോ? ഇല്ല, പ്രമേഹമില്ല. യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? യൂറിക് ആസിഡ് കുഴപ്പമില്ല, അബ്നോർമൽ അല്ല, നോർമൽ ആണ്. ചെറിയ തൈറോയ്ഡ് കംപ്ലൈന്റ് ഉണ്ട്, അതിന് ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ തൈറോയ്ഡ് ഇങ്ങനെ കുറച്ച് കാരണങ്ങൾ. പലപ്പോഴും പ്രമേഹം, തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങൾ, യൂറിക് ആസിഡ്, വാത സംബന്ധമായ ഇത്രയും ആണ് പ്രധാനമായിട്ടും ഏകദേശം ഒരു ഇത്രയും അസുഖങ്ങൾ കണ്ടുവരുന്ന ഏകദേശം 75% ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു കൂടെയുള്ള ചില അസുഖങ്ങൾ. അത് കാരണം ശരീരത്തിന്റെ അസ്ഥികളുടെ ബലം കുറയുന്നതും മസിൽസിന്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നതുമാണ് ഇതിന് വരാനുള്ള കാരണം. അപ്പോ തുടക്കത്തിൽ സാധാരണയായിട്ട് വൈറ്റമിൻ ഇ മുതലായ വൈറ്റമിൻ ടാബ്ലറ്റ്സും വീട്ടിനകത്ത് നടക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. പലപ്പോഴും ചെരുപ്പുകൾ ഇല്ലാണ്ട് ഹാർഡ് ആയിട്ടുള്ള സർഫസിൽ കഴുകുന്നതും ചവിട്ടാണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. അതിനുശേഷം ചെറിയ ചെറിയ എക്സസൈസുകളുണ്ട്. ഇങ്ങോട്ട് പാദത്തിന്റെ അകത്ത് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയും, പ്ലാന്റാർ ഫേഷ്യറ്റിസ് ആണ് ഈ അസുഖത്തിന്റെ പേര്. ആ ഒരു ചെറിയൊരു പാടയാണ് നമ്മുടെ കാലിന്റെ അകത്തിരിക്കുന്നത്. ആ പാട വലിച്ച് അത് സ്ട്രെച്ച് ചെയ്യാനുള്ള തൊട്ടടുത്തുള്ള ഒരു ഫിസിയോതെറാപ്പി സെന്റർ പോയി കഴിഞ്ഞാൽ അവർ പഠിപ്പിച്ചു തരുന്നതാണ്. അതും റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയായിട്ട് 2-3 മാസങ്ങൾക്കകം കാര്യമായിട്ട് വ്യത്യാസം. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ഇബ്രാഹിം ആണ് ദുബായിൽ നിന്ന്. ഡോക്ടർക്ക് കേൾക്കാൻ, ചോദിച്ചോളൂ. സാറേ, ഞാൻ എന്റെ കാല് 2 മുട്ടിന് വേദനയാണ്. രണ്ട് കാൽമുട്ടിന് വേദനയാണ്. പിന്നെ ഒരു 10 വർഷത്തോളമായി ഞാനിവിടെ ലേബർ സൈഡിൽ ജോലി ചെയ്യുന്നു, ദുബൈയില്. ഇബ്രാഹിം എത്ര വയസ്സുണ്ട്? ഇബ്രാഹിം
എനിക്ക് 59 വയസ്സുണ്ട്. ഓക്കെ, മുട്ടികൾക്ക് വളവുകളോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വളവൊന്നുമില്ല. പിന്നെ ഇപ്പം പിന്നെ എനിക്ക് വിളിക്കാൻ കാരണം എന്റെ രണ്ട് കൈമുട്ടിനും വേദന വരുന്നുണ്ട്. കൈമുട്ടുകൾക്കോ? ആ, രണ്ട് കൈന്റെ മുട്ടിനും വേദന വരുന്നുണ്ട്. ഇപ്പം ഈ രണ്ട് ചങ്കിന്റെ ഈ രണ്ട് ഭാഗത്ത്, ഈ കൈ തോളലുമായിട്ട് ബന്ധപ്പെടുന്ന രണ്ട് ഭാഗത്ത് ചെറിയ വേദന വരുന്നുണ്ട്. അതുകൊണ്ട് വിളിച്ചതാണ്. ഞാൻ ഡോക്ടർ ശാന്താറാം ചേട്ടനെയൊക്കെ കാണിച്ചതാണ്. ഓക്കെ, വേറെ അസുഖങ്ങൾ വല്ലതും ഉണ്ടോ? പ്രമേഹമോ തൈറോയിഡ്? അസുഖം അങ്ങനത്തെ ഒന്നുമില്ല. വിപിയോ പ്രമേഹമോ പിന്നെ ഒന്നുമില്ല. ഡോക്ടറെ കാണിച്ചിട്ട് അന്ന് എക്സ്റേ ഒക്കെ മറ്റും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? എക്സ്റേ എടുത്ത് നോക്കിയിട്ട് എന്നോട് അയാൾ ഒരു ചെറിയ എക്സസൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാലിന് ഒരു 5 എക്സസൈസ് കാണിച്ചു തന്നെ ഡോക്ടർ ശാന്താറാം ചേട്ടി. എന്തുമാത്രം കൂടുതൽ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമേ വേദനയുള്ളൂ, അതല്ല സ്ഥിരമായി ജോലി? ആ, കൂടുതലും ജോലി ചെയ്യുന്ന സമയത്ത്. ജോലി കുറച്ച് ഹാർഡ് വർക്കാണ്, പിന്നെ ലേബേഴ്സിന്റെ ജോലിയാണ് ഇവിടെ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ചെയ്യുന്ന ജോലികൾക്ക് ആനുപാതികമായി മസിൽസിനോ മറ്റോ ഭാരമില്ലാത്തോണ്ടായിരിക്കാം ഇതിനെ സംഭവിക്കുന്നത്. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ഡോക്ടർ പറഞ്ഞതുപോലെ 4-5 റെഗുലർ ആയിട്ടുള്ള വ്യായാമങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും വലിയ ബുദ്ധിമുട്ട് മുന്നോട്ട് പോകാം. കൈന്റെ മുട്ടി ഇങ്ങനെ മടക്കുമ്പോൾ വേദനയുണ്ട്. കൈമുട്ട് കൈ ഇങ്ങനെ മടക്കുമ്പോൾ കൈന്റെ മുട്ടിന് വേദനയുണ്ട്. പിന്നെ ചങ്കിന്റെ പറഞ്ഞതുപോലെ ബാക്കി അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ജോലിയുടെ ഭാരക്കൂടുതൽ കൊണ്ട് തന്നെയാവാം. ആവാൻ സാധ്യതയുണ്ടല്ലേ? ഞാൻ ഈ ഓരോ വർഷവും മറ്റേ ഈ ഉഴിയലുമുണ്ട് നാട്ടിൽ നിന്ന് ആയുർവേദിക്കല്. കർക്കിടക മാസം ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സുഖം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിക്കാവുന്നതാണ്. സാർ ഏത് ഹോസ്പിറ്റലാണ്? ഞാൻ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റല്. ഇൻഷാല്ലാ. ഓക്കെ സാർ. ഓക്കെ ബൈ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? പലപ്പോഴും നമ്മൾ ഹൃദയത്തിന്റെ പമ്പിംഗ് ആണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയും. അത് സാധാരണയായിട്ട് നോർമൽ എന്ന് പറയുന്ന ഏകദേശം 65%. വളരെയധികം കുറവാണെങ്കിൽ, ഏകദേശം 30 താഴെയോ മറ്റോ ആണെങ്കിൽ പലപ്പോഴും ഇത്തരം സർജറികൾ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷെ ചെയ്യാം. എങ്ങനെയാ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഒരു ടെർഷ്യറി കെയർ സെന്റർ ആണ്. അവിടെ എല്ലാ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഓൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൺഗ്രൻസോട് കൂടി ഈ സർജറി ചെയ്യാവുന്നത് തന്നെയാണ്. രോഗിക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഷാഹിദയാണ് ആലുവയിൽ നിന്ന്. ഡോക്ടർക്ക് കേൾക്കാൻ ചോദിച്ചോളൂ. ഹലോ. ആ ഷാഹിദ പറഞ്ഞോളൂ. ഹലോ, എനിക്ക് സാറേ എനിക്ക് കാലിന് മുട്ട് ഓപ്പറേഷൻ പറഞ്ഞേക്കാണ്. ഇപ്പൊ എന്റെ കാലിന്റെ തൊടയുടെ അവിടെ മുട്ടിന്റെ താഴെ മസലു ഭയങ്കര വേദന. രാവിലെ പറ്റുന്നില്ല എനിക്ക്. മുട്ട് ഓപ്പറേഷൻ പറഞ്ഞിട്ട് ഇംപ്ലാന്റ് ഇടുന്നു എന്നാണ് പറഞ്ഞേക്കണത്. എത്ര വയസ്സുണ്ട്? എനിക്ക് 48. അല്ല, മുട്ടിന് കാര്യമായിട്ട് വളവുകൾ ഉണ്ടെങ്കിൽ പലപ്പോഴും ആ വളവുകൾ വരുമ്പോൾ ഒരു മുട്ടിന്റെ ഒരു സൈഡിലത്തെ മസിൽസ് വളരെ ടൈറ്റ് ആയി പോകുന്നു, മറ്റു വശത്തെ മസിൽസ് വളരെ ലൂസായി പോകുന്നു. അതുകൊണ്ടാണ് കാലിന്റെ തുടയിലോട്ടും മുട്ടിന് താഴോട്ടും ചിലപ്പോ ബാക്കിലോട്ടും അതുപോലെ കാലിന്റെ കണങ്കാലിലോട്ടും ഒക്കെ വേദന പലപ്പോഴും വ്യാപിക്കാറുണ്ട്. അത്തരം അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കഴിയുന്നതും വളരെ വേഗത്തിൽ മുട്ടിന്റെ സർജറി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ മുട്ടിന് ഈ ബാക്കിനെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുള്ള ചില വേറെ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങും. അല്ല സാറേ, ഇത് ചെയ്തിട്ട് വല്ല പ്രോബ്ലം എന്തെങ്കിലും വരുമോ? അങ്ങനെയൊന്നുമില്ല. നല്ല രൂപത്തിൽ സർജറി ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രോബ്ലം വരുന്നില്ല. ലോകത്ത് നടക്കുന്ന ഏറ്റവും കൂടുതൽ മേജർ ഓർത്തോപെഡിക്സ് സർജറിയാണ് സന്ധിമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. വളരെ എത്രയോ ആളുകള്, ലക്ഷക്കണക്കിന് ആളുകൾ അതുകൊണ്ട് ഗുണം കിട്ടുന്നവരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിഞ്ഞാലും നടക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ല, അതിനു വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഈ ആളുകൾക്ക് ഇത് സർജറി സക്സസ് ആവുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ റോബോട്ടിക്സ് ആയ ആധുനിക സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതിലൂടെ ചെയ്യുമ്പോൾ എനിക്കിത് തുടങ്ങിയിട്ട് ഞാൻ ആയുർവേദം കഴിച്ചോണ്ടിരിക്കുന്നു. ഹലോ. ആ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആ, ഞാൻ ആയുർവേദ മരുന്ന് കഴിക്കായിരുന്നു. ഇപ്പൊ 2-3 ദിവസമായിട്ട് തണുപ്പ് വന്നപ്പോ ഭയങ്കര വേദന. പലപ്പോഴും രാവിലെയും തണുപ്പ് കാലങ്ങളിലും കൂടുതലായിട്ട് വരും. നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം പറയുമ്പോൾ നിങ്ങളൊരു സർജറിയുടെ കാൻഡിഡേറ്റ്സ് തന്നെയാണ്.
അതിനെ കുറിച്ച് ഭയപ്പെട്ട് കഴിയുന്നതും സർജറി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ചെറിയതായിട്ട് ഷുഗർ ഉണ്ട് സാറേ. അത് പ്രോബ്ലം അല്ല, റെഗുലർ ആയിട്ട് ആ സമയത്തൊന്ന് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉള്ളൂ. ഭക്ഷണത്തിന് നിയന്ത്രണം വരുത്തി ഇൻസുലിൻ എടുക്കണം, കാരണം അങ്ങോട്ട് പോകും തോറും അത്രയും വരില്ല ചെയ്യുന്നത്. എനിക്ക് രാവിലെ നിലത്ത് കാല് കുത്താൻ പറ്റില്ല, വീട്ടില് സോക്സ് ഒക്കെ ഇട്ടാണ് നടക്കുന്നത്. വളരെ വ്യക്തമായി എന്ന് കരുതുന്നു ഡോക്ടർ. ഡോക്ടർ, സമയപരിമിതി മൂലം ഹലോ ഡോക്ടർ ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരികയാണ്. റോബോട്ടിക് സാങ്കേതിക വിദ്യയിലൂടെ മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഹലോ ഡോക്ടർ എന്ന് ചർച്ച ചെയ്തത്. നമ്മോടൊപ്പം ഉണ്ടായത് കോഴിക്കോട് മിത്ര ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ജോയിന്റ് റിപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പി വിഭാഗത്തിലെ ഡോക്ടറായിട്ടുള്ള സമീർ അലിയാണ്. വളരെയധികം നന്ദി ഡോക്ടർ, നമസ്കാരം. ഹലോ ഡോക്ടർ, പൂർണ്ണമാകുന്നു.